വൈദ്യശാസ്ത്രം പരിമിതികൾ കൽപ്പിച്ച ടീച്ചറിന്റെ രോഗാവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അത്ഭുതങ്ങൾ നടത്തിയ അനുഭവം ടീച്ചർക്കുണ്ട് തൻ്റെ ജീവിതത്തിലെ നിർണായകമായ അനുഭവം ടീച്ചർ പങ്കുവെക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അളവില്ലാത്ത മാധ്യസ്ഥ ശക്തിയാണ് വിളിപ്പെടുന്നത് ഞാൻ വലിയൊരു രോഗിയായിരുന്നു എൻ്റെ സന്ധികളിലെല്ലാം നീരുകെട്ടി വേദന അസഹ്യമായ വേദന കണ്ണിൻ്റെ ഞരമ്പുകളിൽ രക്തം കട്ട പിടിച്ചിട്ട് കണ്ണ് കാണാതാകുക ചെവിയിൽ കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം എപ്പോഴും കാറ്റ് കയറുന്നത് പോലെ മനുഷ്യർ സംസാരിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയല്ല എൻ്റെ നട്ടലിന് തേയ്മാനം അസ്ഥികളിൽ മജ്ജ വറ്റിപ്പോവുക ഇതിലെല്ലാം ഉപരിയായിട്ട് മൂത്രം നിയന്ത്രണമില്ലാതെ തുള്ളി തുള്ളിയായിട്ട് പോകും ഞാൻ ടീച്ചർ ആയിരുന്നെങ്കിലും സ്കൂളിൽ പോകുന്നില്ല എനിക്ക് ചോക്കെടുത്ത് എഴുതാൻ പറ്റിയല്ല എൻ്റെ കൈവരലുകൾ ചോക്കെ പിടിക്കത്തക്ക പരുവത്തിൽ അടുത്തു വരികയല്ല എന്തോ ഏതോ ഒരു ഞരമ്പ് തോളയിലിരുന്ന് വലിച്ചു മുറുക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടും നടക്കുമ്പം കാലിൽ ഏതൊക്കെയോ ഞരമ്പുകളെ പിടിച്ചു ബലം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നടക്കാൻ വയ്യാതാകുന്നു അങ്ങനെ അനേക അനേക രോഗങ്ങൾ എന്നെ തളർത്തി മാനസികവും ശാരീരികവുമായിട്ട് ആയുർവേദം അലോപ്പതി ഹോമിയോ തുടങ്ങിയ എല്ലാ ചികിത്സകളും നടത്തിയെങ്കിലും ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അന്ന് ധ്യാനം ഇത്രയും പ്രചാരത്തിലൊന്നും ഒരു കാലത്ത് എന്നെ ചികിത്സിച്ച ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് നിങ്ങളൊരു ധ്യാനത്തിന് പോകുന്നത് നല്ലതാണ് അങ്ങനെ ധ്യാനത്തിന് പോയി അവിടെ വെച്ച് പരിശുദ്ധി അമ്മയോട് എന്നും ഞാനിങ്ങനെ പ്രാർത്ഥിക്കും എൻ്റെ അമ്മ എൻ്റെ മുഴുവൻ രോഗവും പോയിട്ട് എന്നെ തിരിച്ചു കൊണ്ടുപോകാവുള്ളേ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇടതടവില്ലാതെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഗ്രോട്ടോയിലും അവിടെ ഇവിടെയൊക്കെ പരിശുദ്ധി അമ്മയുടെ രൂപമുള്ള സ്ഥലത്തെല്ലാം ഞാൻ പോയി നിന്ന് മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് എനിക്ക് പറ്റുന്ന വിധത്തിലെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ വ്യാഴാഴ്ചയായി എനിക്കൊരു രോഗവും മാറിയിട്ടില്ല എൻ്റെ എല്ലാ രോഗങ്ങളും അങ്ങനെ തന്നെ നിലകൊള്ളുന്നു എനിക്ക് സങ്കടമായി നാളെ ഇങ്ങോട്ട് പോരാൻ ദിവസമായി എൻ്റെ ഒരു രോഗവും മാറുന്നില്ലല്ലോ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും നിലവിളിച്ചു അങ്ങനെ നിലവിളിച്ചു വിശുദൂർബാനയുടെ ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട പനക്കലച്ചം പറയുകയാണ് ഡെയ്സിയ ക്രിസ്തു സ്പർശിക്കുന്നു കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ എൻ്റെ സകല രോഗങ്ങളും മൂത്രം ഓരോ തുള്ളി തുള്ളി വന്നിരുന്നത് എൻ്റെ കാൽപാദം മൂടി ഉണ്ടായിരുന്നത് മൂടിയുണ്ടായിരുന്നതുപോലെ ഉണ്ടായിരുന്നതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് ആ മൂത്രം മുഴുവനും പറ്റിപ്പോയി എനിക്ക് രോഗശാന്തി കിട്ടുന്നതിൻ്റെ ഒരു കുറച്ച് മുമ്പ് എൻ്റെ ശരീരം മുഴുവൻ വേർത്ത് മനസ്സിൻ്റെ വിഷമം കൊണ്ടാന്തോ ഭയങ്കരമായിട്ട് വേർത്തിട്ട് മുഴുവനും നനഞ്ഞിരിക്കുകയായിരുന്നു ആ നിമിഷം അത് മുഴുവനും ഉണങ്ങി ഒരു കാറ്റടിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു മുഴുവൻ രോഗങ്ങളും ആ നിമിഷം എന്നിൽ നിന്ന് വിട്ടുപോയി എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം വലിയൊരു രോഗശാന്തിയാണ് എനിക്ക് അനുഭവപ്പെട്ടത് പരിശുദ്ധിയാമ്മയോട് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു അന്ന് മുതൽ എനിക്ക് കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കണം ദൈവത്തോട് എനിക്ക് കൂടുതൽ അടുക്കണം ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെതായി തീരണം എന്ന് ഞാൻ അടങ്ങാതെ ആഗ്രഹിച്ചു